ലയം, കൃതി, കീർത്തനം, ഗീതം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ലയം? മുൻപുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ താളങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ലഘുവായി പറയുകയാണെങ്കിൽ ഗാന ആലാപനത്തിൻ്റെ വേഗതയെ കുറിക്കുന്നതാണ് ലയം എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. കൃതി എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യത്തെക്കാൾ സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന സംഗീത രൂപങ്ങളാണ് കൃതികൾ എന്ന് പറയുന്നത്. കേവലമായ സങ്കല്പരൂപമായ രാഗത്തിൻ്റെ സമൂർത്ത രൂപമാണ് കൃതികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിപ്രധാനമായ സംഗീത സൃഷ്ടികളാണ് കൃതികൾ എന്ന് പറയുന്നത്. സംഗീതത്തിനേക്കാൾ സാഹിത്യത്തിനാണ് കൃതികളിൽ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ലളിതമായി പാടാവുന്ന സംഗീത സൃഷ്ടിയാണ് ഗീതം എന്ന് പറയുന്നത്. ഇവയ്ക്ക് സ്വരവും സാഹിത്യവും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സംഗീത ഭാഷയിൽ സാഹിത്യത്തെ മാതുവെന്നും സംഗീതത്തെ ധാതുവെന്നുമാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ലയം, കൃതി, കീർത്തനം, ഗീതം എന്നുള്ള ഈ വിശേഷണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.